ഹേയ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു? നമ്മളുടെയും നല്ലതായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ആഘോഷങ്ങളൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ വിഷു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. എല്ലാവരും അങ്ങനെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കണി ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ വർഷവും ഭംഗിയായിട്ട് തന്നെ കണിയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ ചെറിയ രീതിയിലുള്ള സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇന്ന് ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് കാണാം. 2-3 ദിവസമായിട്ട് നമ്മളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ലതുപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നന്നായിട്ട് തന്നെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് വിഷുവിനെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അജിൻ ചേട്ടനൊരു ബ്രദറാണുള്ളത്. ചേട്ടനും ഫാമിലിയും ദുബായിലാണ്. അവർക്കൊരു മോനാണ് കേട്ടോ, ഋത്വിക്. റിച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ മോന് ഇപ്പോൾ 8 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുമായിട്ടാണ് നമ്മൾ പോയത്. ഇത്തവണ ആരുമില്ല, അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അമ്പലത്തിലൊക്കെ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രം. അപ്പോൾ എല്ലാ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ വരും, പ്രാർത്ഥിക്കും, പിന്നെ കുറേ ഫോട്ടോസും എടുക്കും. അപ്പോൾ ആ പതിവൊന്നും ഇത്തവണയും തെറ്റിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി അമ്പലത്തിൻ്റെ ചുറ്റുപാടൊന്ന് കാണാം കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അങ്ങനെ വീട്ടിലെത്തി നമ്മളതിന് സദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ വിഷു സദ്യ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. പായസം കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് അധികം വൈകാതെ തന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ തറവാടാണ്. അപ്പോൾ ഇവിടെയും എല്ലാവരും ഉണ്ട്. കാര്യമായിട്ടുള്ള പടക്കം പൊട്ടിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ ടയേർഡായിട്ടുണ്ട്. അവസാനം ഇപ്പോൾ പടക്കം പൊട്ടിക്കാനായിട്ട് എൻ്റെ അച്ഛനും മോനും മാത്രമേ ഉള്ളൂ. അവരങ്ങനെ ഫുൾ എനർജിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അപ്പോൾ സ്പെഷ്യലായിട്ട് വിഷുക്കട്ടയുണ്ട്. അത് വിഷുവിന് എന്തായാലും മസ്റ്റാണല്ലോ. പിന്നെ കൈപ്പത്തിരി ഉണ്ട്, തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്ന പത്തിരി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മട്ടൻ കറിയുണ്ട്. അപ്പോൾ എത്ര പേരിങ്ങനെ കഴിക്കും എന്നറിയില്ല. നമ്മളവിടെയൊക്കെ വിഷുവിൻ്റെ അന്ന് രാത്രിയൊക്കെ നോൺ വെജ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ.
വിഷുക്കട്ടയുടെ കൂടെ ശർക്കര നീര് കഴിക്കും, പിന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ നോൺ വെജൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഡിന്നർ. അങ്ങനെ ഈ വർഷത്തെ വിഷുവും നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരായാലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.